ഇപ്പൊ നമ്മള് നേരത്തെ വരച്ച അതേ കോൺസെപ്റ്റില് ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ കൂടി നമ്മൾ ചെയ്യണം. നമ്മൾ ഇതേപോലെ തന്നെ നമ്മളൊരു വൃത്തം കൂടി വരയ്ക്കുകയാണ്, 4 സെന്റിമീറ്റർ വ്യാസത്തില്, 4 സെന്റിമീറ്റർ വ്യാസത്തില് അല്ലെങ്കിൽ ഡയമീറ്റർ വെച്ചിട്ട് നമ്മള് വരയ്ക്കുകയാണ്. ഓക്കെ, 4 സെന്റിമീറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നാൺ അല്ലെങ്കിൽ ഒരു കോഡ് ഇവിടെ വരയ്ക്കുകയാണ്. അത് ഇവിടെ മട്ടം അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കണം കറക്റ്റ്. അപ്പൊ ഇത് നമ്മുടെ എ ബി, ഇത് നമ്മുടെ സി ഡി. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് പി ജംഗ്ഷൻ ആണ്, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പി എന്ന് പറഞ്ഞ പോലെ ഇത് പി ജംഗ്ഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഇതേ, അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ വ്യാസം ഏതായിരിക്കും, സോറി, നാണ് ഏതായിരിക്കും, വ്യാസം തന്നെയായിരിക്കും. നമ്മള് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം, ഏറ്റവും വലിയ നാണ് എന്ന് പറയണത് ഒരു വൃത്തത്തിന്റെ അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ ഏറ്റവും വലിയ കോഡ് എന്ന് പറയണത് അതിന്റെ ഡയമീറ്റർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വ്യാസം തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറില് നമ്മൾ ഈ ഫോർമുലയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഫോർമുല നമുക്ക് കൊണ്ടുവരണം ഈ ഒരു ഫിഗറിലേക്ക്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, പി സി ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ശരിക്കും എങ്ങനെ എഴുതാം, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയറിന് എഴുതാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് പി ഡി സ്ക്വയറിന് എഴുതാം. കറക്റ്റ് അല്ലേ? ഓക്കേ.